നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധൻ വിശുദ്ധ ലോറൻസ് ഓൾട്ടൂർ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധൻ വിശുദ്ധ ലോറൻസ് ഓൾട്ടൂർ. ഡബ്ലിൻ അടുത്തുള്ള ഒരു രാജകുടുംബത്തിലാണ് ലോറൻസ് ഓൾട്ടൂർ ജനിച്ചത്. 10 വയസ്സുള്ളപ്പോൾ ലോറൻസ് ജാമ്യതടവുകാരനായി ലിൻസ്റ്ററിലെ രാജാവിന് നൽകപ്പെട്ടു. കുട്ടിയുടെ രാജാവ് നിർദ്ദയനായി പെരുമാറിയതിനാൽ അവനെ ഗ്ലൻറലോക്കിലെ മെത്രാനയെ ഏൽപ്പിക്കുവാനിടയായി. അവിടെ അവൻ ദൈവകാര്യങ്ങൾ ശരിയായി പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി. തൻ്റെ 4 മക്കളിൽ ഒരാൾ തിരുസഭാ സേവനത്തിന് പോകണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. ആര് പോകണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോറൻസ് പറഞ്ഞു, അത് മഹാ അന്ധതയാണ്. എൻ്റെ ആഗ്രഹം തിരുസഭാ സേവനത്തിന് പോകണമെന്നാണെന്ന് ലോറൻസ് കൂട്ടിച്ചേർത്തു. ലോറൻസ് വീണ്ടും മെത്രാനച്ചൻ്റെ ശിക്ഷണത്തിൽ താമസിച്ചു. ലോറൻസ് അവിടെ ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ഗ്ലൻറലോക്കിലെ മെത്രാൻ്റെ മരണശേഷം ലോറൻസ് ആശ്രമാധിപനായി നിയമിതനായി. അന്ന് അദ്ദേഹത്തിന് 25 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആശ്രമാധിപൻ എന്ന നിലയിൽ വളരെ വിവേകപൂർവ്വം അദ്ദേഹം കാര്യങ്ങൾ നടത്തി. പൂർവ്വയൗസേപ്പിനെ പോലെ അന്നുണ്ടായ പഞ്ഞത്തിൽ ലോറൻസ് ജനങ്ങളെ സംരക്ഷിച്ചു. ലോറൻസിൻ്റെ വിജയം കണ്ട് അസൂയ തോന്നിയവർ പല ഏഷ്യനികൾ പറഞ്ഞുപരുത്തിയെങ്കിലും ലോറൻസ് മൗനം ഭജിച്ചതേയുള്ളൂ. 1162 ഡബ്ലിൻ ആർച്ച് ബിഷപ്പായി ലോറൻസ് നിയമിതനായി. സന്യാസികളോട് കൂടെയാണ് ഭക്ഷിച്ചിരുന്നത്. രാത്രി അവരുടെ കൂടെ പ്രാർത്ഥിച്ച ശേഷം ദീർഘസമയം ദേവാലയത്തിൽ തനിച്ച് പ്രാർത്ഥിക്കും. മാംസാഹാരങ്ങൾ ഭക്ഷിക്കുകയില്ലായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ഉപവസിച്ചിരുന്നു. പലപ്പോഴും ചമട്ടിയടിക്കുമായിരുന്നു. 30 പേരെ ദിനം പ്രതി സ്വന്തം മേശയിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ആഘാതമായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ദീനാനുകമ്പ. ആർച്ച് ബിഷപ്പ് ലോറൻസ് കാൻബറി കത്തീഡ്രലിൽ ഒരു ദിവസം കുർബാന ചൊല്ലാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാന്തൻ വടികൊണ്ട് തലയ്ക്കടിച്ചു. വിശുദ്ധനായ ആർച്ച് ബിഷപ്പിനെ രക്തസാക്ഷിയാക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നായിരുന്നു അയാളുടെ സമാധാനം. ആർച്ച് ബിഷപ്പ് സ്വല്പം വെള്ളം വെഞ്ചരിച്ച് ശിരസ് കഴുകിയപ്പോൾ രക്തം നിലച്ചു. അപ്പോഴേക്കും കുർബാന ചൊല്ലാറായി. കുറ്റപ്പള്ളിയെ ഇംഗ്ലീഷ് രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ആർച്ച് ബിഷപ്പ് ഇടപെട്ട് അവന് മാപ്പ് നൽകി. 1179 ലാറ്ററൻ പൊതു സിനോദോസിൽ ആർച്ച് ബിഷപ്പ് പങ്കെടുത്തു. അലക്സാണ്ടർ മാപ്പാപ്പ തൃതീയൻ അദ്ദേഹത്തെ അയർലൻഡിലെ പേപ്പൽ ലെഗേറ്റായി നിയമിച്ചു. അയർലൻഡിലെ രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി 2 തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങൾ അദ്ദേഹം നോൺമറിയിൽ പോയി സമാധാനത്തിൽ പറഞ്ഞുറപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പനി പിടിക്കുകയും 1180 നവംബർ 14-ാം തീയതി ഈ ലോകാവസാനം വെടിയുകയും ചെയ്തു.